മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കുളവാഴ കയറി കൃഷി നിലച്ചുപോയ ചമ്പക്കുളം ചെറുകോട്ട് മുന്നൂറ് പാടശേഖരമാണിത്. ജൈവ നെൽകൃഷിയും ഒരു നെല്ല് ഒരുമീൻ പദ്ധതിയും ജൈവ കൊഞ്ചുകൃഷിയുമൊക്കെ വിജയം കണ്ട പാടശേഖരം. കീടനാശിനികളുടെ ഉപയോഗമില്ലാതിരുന്നത് കുളവാഴയ്ക്ക് തഴച്ചു വളരാൻ സഹായകരമായി. പാടശേഖരത്തിന് വീണ്ടും ജീവൻ നൽകാനുള്ള ചെറുകോട്ട് പാടശേഖര സമിതിയുടെ ഉറച്ച തീരുമാനമാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. കൃഷിവകുപ്പിന്റെ തരിശു നെൽകൃഷി പദ്ധതി പ്രകാരം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് പാടശേഖരം കൃഷിക്ക് അനുയോജ്യമാക്കിയെടുത്തത്. ഇവിടെ തൊഴിലാളികളെ കൊണ്ട് പോളകൾ വാരി മാറ്റി നിമഗ്നം ചെയ്ത് വീണ്ടും കൃഷിയോഗ്യ കർഷകരുടെ സഹകരണത്തോടെ വീണ്ടും കൃഷിയോഗ്യ അങ്ങനെ മൂന്ന് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഇത് കൃഷിയോഗ്യമാക്കി. ഉമാവിത്ത് ഉപയോഗിച്ചുള്ള ജൈവ പുഞ്ചകൃഷിയുടെ ആദ്യ വിത്ത് വിതറിയത് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷാണ്. ബാല്യകാലത്ത് അമ്മയ്ക്കൊപ്പം പാടത്ത് വിതയ്ക്കാൻ പോയ ഓർമ്മകൾ അദ്ദേഹം പങ്കുവച്ചു. ഞാൻ പണ്ട് വിതയ്ക്കാൻ പോയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് പാടശേഖരം എന്ന് പറയുന്ന നിലവെന്ന് പറയുമ്പോൾ ഒരു ഒരു എന്താ വൈകാരികമായ ബന്ധമുള്ള ഞാൻ കുട്ടിക്കാലത്ത് അമ്മയോടൊപ്പം വിതയ്ക്കാനും നിരിയിടാനും കള പറിക്കാനും അതുപോലെ തന്നെ ഞാറും നടാനും പോയിട്ടുള്ള നല്ല അനുഭവമുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഈ വയലുകൾ കാണുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു ഒരു ഇതാണ്. ജൈവവളം ഉപയോഗിച്ചുള്ള പുഞ്ചകൃഷിയാണ് കർഷകർ ലക്ഷ്യമിടുന്നത്. എന്നാൽ 14 ദിവസങ്ങൾ കഴിഞ്ഞ് കള പ്രത്യക്ഷപ്പെട്ടാൽ ചെറിയ തോതിൽ കളനാശിനി പ്രയോഗിക്കേണ്ടി വരും. ഇന്നേക്ക് 110 ദിനം ജൈവ പുഞ്ചകൃഷിയുടെ കൊയ്ത്ത് വിളവെടുപ്പുത്സവമാക്കി മാറ്റാനും കർഷകർ തീരുമാനിച്ചു കഴിഞ്ഞു. ഇന്ത്യ വിഷൻ ആലപ്പുഴ.